പിണറായി സർക്കാരിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുൻ പോലീസ് മേധാവി ടി പി സെൻകുമാർ രംഗത്ത് ഇടതുപക്ഷ സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന ടി പി സെൻകുമാറിനെ ആക്കുമെന്ന വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പുതിയ ഗുരുക്കുമായി സംസ്ഥാന സർക്കാർ സെൻകുമാറിനെതിരെ തിരിഞ്ഞത് ഐ എസ് ആർഒ ചാരക്കേസിൽ നമ്പി നാരായണനെ ദ്രോഹിക്കാൻ സെൻകുമാർ ശ്രമിച്ചുവെന്ന ആരോപിച്ചാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നാൽ തന്നെ മനഃപൂർവ്വം കുറ്റക്കാരനാകാൻ ശ്രമിക്കുകയാണെന്ന നിലപാടിലാണ് പിണറായി സർക്കാരിനെതിരെ സെങ്കുമാർ ഹൈക്കോടതിയിലേക്ക് പോകുന്നത് ഐഎസ്ആർഒ ചാരക്കേസിൽ നമ്പി നാരായണനെ ദ്രോഹിക്കാൻ സെൻകുമാർ ശ്രമിച്ചുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കിലാണെന്ന് ആരോപിക്കുകയാണ് സെൻകുമാർ തനിക്കെതിരായി ചുമത്തിയ കള്ളക്കേസുകളെല്ലാം തള്ളിപ്പോയപ്പോൾ സർക്കാർ കാട്ടിക്കൂട്ടുന്ന പാപ്പരത്വമാണ് നടപടിയെന്ന് സെൻകുമാർ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ നിയമനം വൈകുന്നതടക്കമുള്ള സർക്കാർ നടപടികൾക്കെതിരെ സെൻകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് പരിഗണിച്ചപ്പോഴാണ് നമ്പിനാരായണനെതിരായ കേസിൽ സെൻകുമാറും തെറ്റായ ഇടപെടൽ നടത്തിയെന്ന് കാണിച്ച് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് അതേസമയം സർക്കാർ ആവശ്യപ്രകാരം നമ്പിനാരായണൻ കേസ് ഏറ്റെടുത്തെങ്കിലും അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഫയലുകൾ മടക്കി നൽകിയിരുന്നു താൻ കുറ്റക്കാരനെങ്കിൽ അന്നത്തെ നായനാർ സർക്കാരും കുറ്റക്കാരനാകുമെന്ന് സെൻകുമാർ പറഞ്ഞു സുപ്രീം സുപ്രീംകോടതി നമ്പിനാരായണനെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വീഴ്ച അന്വേഷിക്കുന്ന സമിതിയുടെ മുന്നിൽ തന്നെയും കുറ്റക്കാരനാക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സെൻകുമാറിന്റെ ആരോപണം തന്റെ പേരിലുള്ള എല്ലാ കേസുകളും തള്ളിയതിന്റെ പ്രതികാര നടപടിയാണിതെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത